പരിശുദ്ധനായ പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ കൂടെ തന്നത് പിതാക്കന്മാർ മനനം ചെയ്ത് മനസ്സിലാക്കി തലമുറകളായി നമുക്ക് പകർന്നു തന്നത് ഇന്നും വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സാമീപ്യം ശരീരരക്തങ്ങളായി നമുക്ക് ലഭിക്കത്തക്കവണ്ണം ക്രമീകൃതമായി തന്നതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. പൊന്നുവെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമുണ്ടത്രേ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് ജനിക്കുവാൻ പോലും ഇടമുണ്ടായിരുന്നില്ല. വഴിയമ്പലത്തിൽ പോലും സ്ഥലമില്ലാതെ ചരിത്രം പറയുന്നതനുസരിച്ച് അവനെ പ്രസവിച്ചത് കല്ലടയിലാണ്. അവന് ഉദയ്ക്കുവാൻ കീറത്തുണി മാത്രമായിരുന്നു ലഭിച്ചത്. അവന് കിടക്കുവാൻ പശുത്തൊഴുത്താണ് ലഭിച്ചത്. വിദ്യാഭ്യാസം കർത്താവിന് ഒരിക്കലും ആ നിലയിൽ ഒരു ഉയർന്ന പദവിക്ക് അവകാശമില്ല. തനിക്ക് കൂട്ടുകാരായി ലഭിച്ചത് താഴേക്കടയിലുള്ള മീൻപിടുത്തക്കാരൻ. ഒരു സെന്റ് ഭൂമിയും അരക്കാശിന് സ്വത്തോ കർത്താവിന് സ്വന്തമായിട്ടില്ല. കൈസറിന് കപ്പം കൊടുക്കുന്നത് ശരിയാണോ, ടാക്സ് കൊടുക്കുന്നത് ശരിയാണോ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു നാണയം കൊണ്ടുവരാൻ, ഒരു നാണയം എടുത്ത് കാണിച്ചുകൊണ്ട് പറയുവാൻ ഒരു നാണയം ഒറ്റുപോലും കർത്താവിൻ്റെ കയ്യിലില്ല. കനം കൊടുക്കേണ്ട അവസരത്തിൽ മീൻ പിടിക്കാനും ചൂണ്ടലിട്ട് കിട്ടുന്ന മീൻ്റെ വായിലെ സ്ഥിരത എടുത്ത് തനിക്ക് വേണ്ടി കനം കൊടുക്കുവാനും പ്രതിസ്ഥിതിയായി പറയുന്നു. അരക്കാശിൻ്റെ സ്വത്തിന് എൻ്റെ കർത്താവ് ഉടയവനായിരുന്നില്ല. ഏറ്റവും ദിന്യവും ഏറ്റവും വേദനാജനവും ഭീഭത്സവുമായ മരത്തിലെ കുരിശി മരത്തിലെ വരണം അവൻ സ്വീകരിച്ചു. ആത്യന്തികമായി കടം വാങ്ങിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. യെരുശലേം ദേവാലയത്തിലേക്ക് രാജാധിരാജനായ അവൻ എഴുന്നേൽക്കുമ്പോൾ ഒരു കുതിരക്കുട്ടിയെ പോലും അവന് ലഭിച്ചില്ല. ഏറ്റവും ഹീനമായ കഴുതക്കുട്ടിയുടെ പുറത്ത് തൻ്റെ ജൈത്രയാത്ര നടത്തി. ഞാൻ ചെറുപ്പത്തിലൊക്കെ പാടി നടന്ന പാട്ട് ഓർക്കുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് ഇന്നത്തെ പോലുള്ള പാട്ടുകളെല്ലാം ഒന്ന്. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വഴിയാസാര ജീവിയായി നീ പാരീടത്തിൽ പാർത്തയോ നീ അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും ഇടമില്ലാതെ 33 കൊല്ലം പാരീടത്തിൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യം നമ്മൾ നടക്കണ്ട, 26 സ്ഥാപിക്കുന്ന സമയത്ത് അവൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, മാളിക വിരിച്ചൊരുക്കണം. അതുവരെയും കർത്താവിന് അങ്ങനെ ഒരു സ്ഥലം വേണ്ടിയിരുന്നില്ല. മറ്റൊരു സന്ദർഭത്തിലും വിരിച്ചൊരുക്കിയ മാളിക കർത്താവ് ആഗ്രഹിച്ചില്ല. അങ്ങനെ വിരിച്ചൊരുക്കിയ മാളികയിൽ അവൻ തൻ്റെ ശരീരരക്തങ്ങളെടുത്ത് ശിഷ്യ സമൂഹത്തിൽ കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ യാചിക്കേണ്ടത് സമയമില്ല എന്ന കാലം ചൊല്ലിക്കഴിയുമ്പോൾ പട്ടക്കാരൻ പദവിയിലേക്ക് കയറുന്നു.
അതുവരെ ഈ പദവിയുടെ താഴെ നിൽക്കുന്ന പുരോഹിതൻ പിന്നീടുള്ള ഭാഗം പദവിയിൽ കയറിയിട്ടാണ് അനാഫോള എന്ന് പറയുന്ന വിശുദ്ധ കുർബാനയുടെ പ്രധാന ഭാഗം നിർവഹിക്കുന്നത്. പദവിയിലേക്ക് കയറുന്നത് കർത്താവ് വിധിച്ചൊരുക്കപ്പെട്ട സിഹിയുൻ മാളികയിലേക്ക് പ്രവേശിച്ചതിനെ സൂചിപ്പിക്കുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ കാണുവാനും കേൾക്കുവാനും സ്പർശിക്കുവാനും എല്ലാമുള്ള ക്രമീകരണങ്ങൾ പിതാക്കന്മാർ തന്നിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിൻ്റെ അന്തസ്ഥ പൂർണ്ണമായി ഉൾക്കൊണ്ട പരിശുദ്ധ പരിണതത്തിൻ്റെ സ്മരണയിൽ നിർവഹിക്കുന്ന അവസരത്തിൽ എന്നെയും നിങ്ങളിൽ ഭരിക്കേണ്ടത് ഈ ചിന്തയാണ്. കർത്താവിൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയാത്തടത്തോളം കാലം ജീവനിൽ നിലനിൽക്കുവാൻ നമുക്കാവുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഒടുവിലത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഞ്ഞേൽപ്പിക്കും. വസ്ത്രങ്ങളുടെ പ്രാധാന്യമാണ് കർത്താവ് ആ തിരുവത്താഴ ശുശ്രൂഷയിൽ ക്രമീകരിച്ചത്. അവിടെ തന്നെ പന്ത്രണ്ട് അപ്പോസ്തലന്മാരെ അല്ലാതെ താൻ ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ ക്രൂശിൽ ചുവട്ടിൽ നിന്ന് ആ മല നോക്കി നിന്ന് കണ്ട അമ്മയെ പോലും കർത്താവ് കൊണ്ടുപോയില്ല. മരിയുടെ കർത്താവ് താൻ ആരെ പ്രതിഫലിപ്പിക്കുന്നുവോ ആ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും മാത്രമായിരുന്നു ആ വിരിച്ചൊരുക്കിയ മാളികയും. ഇതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം നമുക്ക് തെളിവായി വരുമല്ലോ. ഇത് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു. കുഞ്ഞുകൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്. പഴയ നിയമത്തിൽ ആട്ടിൻകുട്ടിയുടെയാകും യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൻ്റെ നിഴലാണ്. ഉരുളായ യാഗം അർപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകിയിട്ട് ആ നിത്യജീവന്റെ സന്തോഷത്തിലേക്ക് നമ്മെ ആക്കിക്കൊണ്ടാണ് അവൻ നമ്മെ വിട്ട് ഇത് ഭരമേൽപ്പിച്ച് ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി അനുഷ്ഠിപ്പി എന്ന് കൽപ്പിച്ച് പോയിട്ടുള്ളത്. അതിനെ മനസ്സിലാക്കുകയും അതിൽ ജീവിക്കുകയും അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുകയും ചെയ്ത ഈ പുണ്യവാന്റെ സ്മരണയെ കൊണ്ടാടുന്ന അവസരത്തിൽ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധനായ പരിമിത തിരുമേനി ഈ മാർഗദർശനം ശാശ്വതമായി തരട്ടെ. അതിൽക്കൂടെയുള്ള സന്തോഷം അനുഭവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ശരീരരക്തങ്ങളിലുള്ള സമ്മർദ്ദം വഴിയായി നിത്യജീവന്റെ ചൈതന്യം എനിക്ക് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ ദൈവത്തിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എന്നെ കേട്ടിരുന്ന നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തമ്മിലും ചുമതലപ്പെട്ടവരോടുള്ളതായ ആദരവ് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ ഉറപ്പിച്ചിരിക്കുന്നു. നമസ്കാരം. പ്രഭാഷണ പരമ്പരയുടെ ഇന്നത്തെ ദിവസത്തിൽ പരിമല തിരുമേനി സത്യവിശ്വാസ സംരക്ഷകൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് ഹൃദയപൂർവ്വം വേദപുസ്തകത്തിൻ്റെ ആഴത്തെയും സത്യത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ച പന്നിനായ മത്തായി ഇടയനാലച്ചനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും പരിമല സ്നാനികളുടെ പേരിൽ അറിയിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച മുംബൈ ഭദ്രാസ അധിപനായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ കോർലോസ് തിരുവിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെ വന്നു ചേർന്ന അംഗാച്ചന്മാരോടും ഒന്നിരായി വൈദ്യുത സെക്ടറോടും ലോകത്തിൻ്റെ പല ഭാഗത്തായി ഇരുന്നും നമ്മുടെ ഇവിടെ ഇരുന്നും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്ന ഗ്രിഗോറിയൻ ടി വിയുടെ ഗ്രിഗോറിയൻ റേഡിയോയുടെ ശ്രോതാക്കളെയും അതിൻ്റെ പ്രേക്ഷകരെയും പ്രത്യേകമായിട്ട് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി അർപ്പിച്ചുകൊണ്ട്